അപ്പൊ എല്ലാവർക്കും സീസൺ വ്ളോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കുറച്ച് പഴയ ഫോട്ടോസിന്റെ റിയാക്ഷൻ, പഴയ ഫോട്ടോസും ഇപ്പോഴത്തെ ഒരു ഫോട്ടോസും, അപ്പൊ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, എല്ലാരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, എല്ലാരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഫോട്ടോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ഫോട്ടോ ഇത് ഇതാണ്ട, ഇത് ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആണ്. എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ, എന്നെ കാണാൻ ഭംഗി കൂടുതല്, എന്നെ കാണാനല്ലേ കുറച്ച് കൂടുതല് ഭംഗി. എന്താണ് ഫോണില് നോക്കിയിട്ടോ പറയുന്നത്? അത് ഏതാ ഫോട്ടോ ഇത് ആഡ് ചെയ്തത്? അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ചെറിയ എന്താ പറയാ ചെറുപ്പകാലത്ത് ഉള്ള എന്റെ കയ്യിലുള്ള ആകെ ഉള്ള ഫോട്ടോ ഇത് മാത്രമേ കൊറേ ഫോട്ടോസ് കിടക്കുന്നുണ്ട്. ഉള്ളത് എന്താ പറയാ സ്കൂളിൽ പോയ ഫോട്ടോസും നേഴ്സറി പോയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ആകെ ഉള്ള ഒരു ഫോട്ടോ ഇതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കോലം, ഇപ്പൊ ഇരിക്കുന്ന കോലവും ഈ എന്താ പറയാ നമ്മളെ ചെറുപ്പകാലത്തെ ഫോട്ടോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ, ഞങ്ങള് എന്താണ് നെയ്ച്ചു തുടങ്ങിയിട്ട് ഇഷ്ടപ്പെട്ട്, ഞാൻ ഇഷ്ടാണെന്ന് പറഞ്ഞ അന്ന് എടുത്ത ഫോട്ടോ, ആദ്യത്തെ ഫോട്ടോ, ഞങ്ങള് എടുക്കുന്ന ആദ്യത്തെ ഫോട്ടോ, ഒരുമിച്ച് എടുക്കുന്ന ആദ്യത്തെ ഫോട്ടോയാണിത്. എന്തായാലും ഈ ഫോട്ടോ, ഈ ഫോട്ടോയിലുള്ള ലുക്കും ഇപ്പൊ കാണുന്ന ലുക്കും നല്ല ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം എനിക്കറിയാം ഞങ്ങൾ ആദ്യത്തെ ദിവസം എടുത്ത രണ്ട് ഫോട്ടോ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ ഫോട്ടോ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ അതാണ്. അപ്പൊ ഇത് ഞാൻ തപ്പി എടുത്തു, ഇത് കണ്ട് നേട്ടേ കുറേ ചിരിച്ചു. വേറൊന്നല്ല, ഞാൻ സെൽഫി എടുത്തപ്പോ, സെൽഫി ഉണ്ട്, അതെ സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോഴും എന്റെ മോ ഇരുന്നത്, ഞാൻ അന്ന് അങ്ങനെയാണ് ഇരുന്നത്. ഞങ്ങളുടെ യൂണിഫോം, ഞങ്ങള് കോളേജിൽ പോണ വഴിക്കാട്ടോ ഫോട്ടോ എടുത്തത്, അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഫോട്ടോ. പിന്നെ രണ്ടാമത്തെ ഫോട്ടോ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ, ഇപ്പൊ വരുന്ന ഫോട്ടോയാണ്, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടെടുത്ത ഫോട്ടോ. അതായത് അത് കഴിഞ്ഞ് കോളേജ് ചെന്ന് എന്താണ് അന്നത്തെ ദിവസം അവിടെ, എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോ അല്ലേ, അന്ന് തന്നെ എടുത്ത ഫോട്ടോയാ, അന്ന് തന്നെ എടുത്ത ഫോട്ടോ. അല്ല, ഇത് എന്റെ ഫ്രണ്ട്സ് ആരോ അറിയാതെ എടുത്താണ്, ഞങ്ങളിങ്ങനെ സംസാരിച്ചു, എല്ലാരും ഉണ്ടായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ എന്താ സംസാരിച്ചിരുന്നപ്പോ എടുത്ത ഫോട്ടോയാണ്. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോയാണ്. മറ്റേത് റിയൽ ഫോട്ടോ, റിയൽ ഫോട്ടോനേക്കാൾ ഇതിന് കുറച്ചുകൂടെ ഇതാണ് കുറച്ചുകൂടെ ഭംഗി തന്നെ. പിന്നെ നെക്സ്റ്റ് ഫോട്ടോ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ ഫോട്ടോ, ഓണം സെലിബ്രേഷൻ്റെ ഫോട്ടോ, നല്ല ഫോട്ടോ. അത് ഇത് വെച്ച് കുഴപ്പമില്ല, ഇത് നല്ല ഫോട്ടോയാണ്. അന്നത്തെ ഞങ്ങൾ രണ്ടേൻ്റെ ഫോട്ടോ, ഞങ്ങൾ രണ്ടേരും ഒരുങ്ങി കിട്ടിപ്പോയ ഫോട്ടോസാണ് അല്ലേ, നല്ല രീതിയിൽ അന്ന് നമുക്ക് നന്നായിട്ട് സൂപ്പർ ആയിരുന്നു തോന്നിയ ഫോട്ടോ. ഇന്ന് ഇപ്പൊ അത് കാണുമ്പോ നമുക്ക് എന്തോ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ കൊറേ ഫോട്ടോസ് ഉണ്ട്, ഇത് മാത്രല്ല കൊറേ ഫോട്ടോസ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ ലെങ്ത് കൂടിപ്പോ. പിന്നെ കൊറേ ഫോട്ടോസ് ഉണ്ട് എന്റെ പൊന്നു ഗൈസ്, ഇവിടെ ലാപ്പ് നിറച്ചിരിക്കുന്നത് സെലക്ട് ചെയ്യാൻ തന്നെ എന്തോരം സമയം. അപ്പം ഇതാണ് വേറെ ഫോട്ടോ. പിന്നെ ഓണം സെലിബ്രേഷൻ തന്നെ അന്ന് തന്നെ എടുത്ത വേറെ ഫോട്ടോയാണിത്. ഈ സെലിബ്രേഷൻ ഒക്കെ എന്താ കഴിഞ്ഞ എവിടെയോ ചെന്ന് ഫ്രണ്ട്സ് എടുത്ത ഫോട്ടോയാണ്. ഞാനത് ഒരു തമാശക്ക് വേണ്ടി എന്താ പറയാ ഒരു 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 തമാശക്ക് വേണ്ടി ഇരുന്ന് കൊടുത്ത കറക്റ്റ് ആയിട്ട് അത് ഫോട്ടോ എടുക്കുകയും ചെയ്ത്. എന്തായാലും ഈ ഫോട്ടോ ഇപ്പൊ കാണുമ്പോൾ നല്ല കോമഡി ആയിട്ട് ഫോട്ടോ, എല്ലാ ഫോട്ടോ ഞങ്ങൾ കോമഡി ആയിട്ടാണ്. എന്തായാലും ഈ ഫോട്ടോയും കൊള്ളാം. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ നോക്കുന്നത് ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചേക്കും കേട്ടോ, കാരണം എന്നാലാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളു. നെക്സ്റ്റ് ഫോട്ടോ യഥാർത്ഥ ഒരു രൂപം, അതായത് ഞാൻ പല വീഡിയോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ആരോ ഒരാളുടെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയാണത്, ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തപ്പോഴത്തെ ഫോട്ടോയാണത്. ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കുറച്ച് നാൾ വരെ എൻ്റെ അടുത്ത് ചേട്ടൻ അങ്ങനെ ദേഷ്യപ്പെടില്ലായിരുന്നു, എന്ത് പറഞ്ഞാലും ഇതിലായിരുന്നു. പിന്നെ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി, ആ ദേഷ്യപ്പെടലിന്റെ ഭാഗമായി ഇത് ഇത് വേറെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ചെളിയിലെന്തോ അവിടെ എന്തോ ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങള് ബർത്ത്ഡേ കേക്ക് എന്തോ കട്ട് ചെയ്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ അന്ന് അവളെന്തോ മഴ എന്തോ ഇതെന്തോ ചെളി എന്തോ ഓർക്കാൻ തോന്നി, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ചെളിയിലെന്തോ മാറി നിൽക്കാൻ പറയാനാണ് ആ നോട്ടം നോക്കണത്.
അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെളിയിലല്ല നിക്കണെന്താ പറയുന്നുണ്ട്. അതാണ് ശരിക്കുള്ള കലിപ്പ് മുടായി. ഇപ്പഴത്തെ കലിപ്പിലെന്നെ നോക്ക് ഐസ് ഇതല്ല ഗൈസ്, എന്റെ കലിപ്പൊക്കെ പോയി ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ ഫോട്ടോ. ഇത് ഇതിനകത്ത് ഞങ്ങളുടെ യൂണിഫോം എടുക്കുന്ന ഫോട്ടോ. ബാക്ക്ഗ്രൗണ്ട് നല്ല മഴയുണ്ട്, പട്ടി വരയ്ക്കുന്നുണ്ട്. ഇത്ര നേരം പട്ടി ഒന്നും വരയ്ക്കുന്നില്ല. നമുക്ക് യൂഷ്വലി ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ട, അതുകൊണ്ടാണ് എന്തപ്പോ മൈക്ക് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ കൂടെ വേറൊരു ചേട്ടൻ, ഞങ്ങള് ഫ്രണ്ട്സിലാരും കൂടെ നിന്നപ്പോഴത്തെ ഫോട്ടോ ഞങ്ങൾ എന്തായാലും ക്രോപ്പ് ചെയ്തെടുത്തേക്കാട്ടത്. അതെനിക്ക് തോന്നുന്നു ഇവരുടെ സെൻഡ് ഓഫും കഴിഞ്ഞപ്പോ എന്തോ ഇവര് രണ്ടു മൂന്ന് ദിവസം കോളേജിൽ വന്നു, അങ്ങനെ ആ ഒരു ലാസ്റ്റ് ഡേയിൽ എടുത്ത ഫോട്ടോയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ സമയത്തൊക്കെ ഇടയ്ക്ക് നിന്നെ ചേട്ടയുടെ ഡി പി ഒക്കെ ആക്കുമായിരുന്നു, ആരും കാണാതെ കുറെ പേരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത്. പിന്നെ ഇതൊക്കെ എങ്ങനെ എടുത്തത്? അതായത് നമ്മൾ എന്റെ ഫോണിൽ ഇട്ടുണ്ട്, ചേട്ടന്റെ ഫോണിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടല്ലോ. സത്യം പറയാൻ, ഞങ്ങൾക്ക് കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് കുറെ ഡ്രസ്സ് സെയിം കളർ ഉണ്ടായി. സെയിം കളർ പറഞ്ഞെടുത്തതല്ല, പറയാതെ തന്നെ ഞങ്ങൾക്ക് സെയിം കളർ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സെയിം കളർ ഡ്രസ്സ് ഇല്ല, വളരെ റെയർ, വളരെ വളരെ റെയർ ആണ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുമ്പോൾ എടുക്കണം. എന്നാലും ഞങ്ങൾ നോക്കും, പോകുമ്പോ സെയിം കളർ ആണ്, പക്ഷെ കിട്ടില്ല. കല്യാണത്തിന് മുന്നേ കോളേജ് പഠിച്ച സമയത്തുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ഷർട്ടും കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഫ്രൈഡേ കളർ ഇടായിരുന്നു, എല്ലാ ഫ്രൈഡേ ഞങ്ങൾ സെയിം കളർ ഞങ്ങൾ പറയും, പറഞ്ഞാണ് ഇടുന്നത്. പക്ഷെ ഞങ്ങളുടെ ആ കളർ ഉണ്ടാകും, എല്ലാ കളറും ഞങ്ങൾക്ക് സെയിം ഉണ്ടാകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങള് എന്താ പറയാ, കോളേജിലെ ഒരു പ്രണയ ജോഡികളായിരുന്നു എല്ലാ സമയത്തും. എവിടെ വെച്ച് കണ്ടാലും എല്ലാരും എന്നെ ഒറ്റയ്ക്ക് കാണുകയാണെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് കാണുകയാണെങ്കിലും ഞങ്ങളെ എന്നെ കാണുവാണെങ്കിൽ ഇവിടെ ആയിരുന്നു ജയിക്കും, ഇവിടെ കാണുവാണെങ്കിൽ എന്റെ ആയിരുന്നു ജയിക്കും. കാരണം ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവാറുള്ളൂ മിക്ക സമയത്ത്. ചില സമയങ്ങളിൽ മാത്രമാണ് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നടക്കുക, ഇടയ്ക്കൊക്കെ മാത്രം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ എപ്പോഴും കോളേജിന് മിക്കവരും ചോദിക്കും. കോളേജ് കഴിഞ്ഞ സമയത്താണെങ്കിലും പറയുന്നു എന്താണ് പിന്നെ. ഈ കാണുന്ന ഫോട്ടോ ഞങ്ങളുടെ ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ അവളുടെ കല്യാണത്തിന് പോയപ്പോ എടുത്ത ഫോട്ടോ ആണ്. ഇതും ഈ എന്താണ്, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും എന്താണ് സെയിം കളർ ബ്ലൗസ് ഉള്ള സാരി ഒക്കെ എടുത്ത് ഇവര് കളർ കോഡ് ഡ്രസ് കോഡ് ഒക്കെ ഇട്ട് ഇവര് ബോയ്സ് എല്ലാവരും ഈ കളർ ഷർട്ട്. ഇപ്പൊ എന്താ കുഴപ്പം, അതിനുള്ളൊരു അവസരം വേണ്ടേ? ഓണം വരുന്നുണ്ട് ഗൈസ്, ഓണത്തിന് ഓണത്തിൽ എന്തായാലും നമ്മള് പറ്റുകയാണെങ്കിൽ ഫോട്ടോഷൂട്ട് പറയുന്നില്ല. കാരണം ഞങ്ങള് ഒരു ഉറപ്പില്ല, കാരണം ഞങ്ങളുടെ ഞങ്ങക്ക് ജോലിയുടെ ഒരു സമയം നൈറ്റ് ആണ്, സെറ്റ് ആവുന്നില്ല. ഞങ്ങൾ എന്തായാലും ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓണത്തിന് തന്നെയാണെന്ന് അറിയില്ല. ഞങ്ങൾ നോക്കുന്നുണ്ട്, മാക്സിമം എന്തായാലും ശ്രമിക്കും കേട്ടോ. ആ സമയത്ത് എന്തായാലും സാരി ഉടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉടുക്കാറൊക്കെ ഉണ്ട് സാരി. ഓക്കെ, എന്നാട്ടെ, ടോപ്പിക്കിന് വിട്ടു പോകുന്നു. ആ ഓക്കെ, അപ്പൊ ഇത് ഇതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പിക്കായിരുന്നു കേട്ടോ. മുടിയൊക്കെ കണ്ടു മുടിയെവിടെ. ഇവരുടെ സെൻഡ് ഓഫിന്റെ അന്ന് എടുത്ത പിക്കാണ് ഇവരെ ഞങ്ങൾ പറഞ്ഞു വിട്ട ദിവസം. പക്ഷെ പറഞ്ഞിട്ട് പിന്നെ വന്നായിരുന്നു കേട്ടോ, കോളേജിൽ വിട്ട് ഒരാഴ്ചയില്ലാതെ പിന്നെ വന്നായിരുന്നു. അത് വേറെ, പക്ഷെ നമ്മള് ഒഫീഷ്യലി ഒരു സെൻഡ് ഓഫ് കൊടുക്കൂലോ, അതില് എടുത്ത പിക്കാണ്. അതില് സമയത്ത് ശരിക്കും ഈ കോല അല്ലായിരുന്നു ഞാൻ വന്നപ്പോ എന്റെ കോലം വേറെ ആയിരുന്നു, ഒരു ഓവർകോട്ടും. ആ ഓക്കെ, ആ ഇത് ഇന്ന് ഈ ദിവസം ആ ടീ ഷർട്ടിന് ഒരു ഓവർകോട്ട് ഇട്ടിങ്ങനെ ഒരുമാതിരി
അടിപൊളിയായിരുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നിയ കോട്ട് ഇട്ടിട്ടുണ്ട് ഒരു അപ്പൊ ഞാനപ്പോ ആ അത്ഭുതന്റെ കോട്ട് മാറ്റി. അതെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഞാനും എന്റെ കൂട്ടുകാരൻ ഷാഫിയും പിന്നെ വേറെ ആരായിരുന്നു എല്ലാരും കൂടി ഇടാന്ന് പ്ലാനില്ല, ഞാനും ഷാഫിയും പിന്നെ വേറെ രണ്ടുപേരോട് മാത്രം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പൊ എല്ലാരും പറഞ്ഞു, ഞാനും പറഞ്ഞു അത് ഊരി വെച്ച് അത് നേരെ ഒരു കവറിലാക്കി ഡയലാക്കി വെച്ചു. ഈ ഒരു കോലത്തിലാണ് പിന്നെ ഇവളാണെങ്കിലും ഈ ഒരു കോലത്തില് ഞാൻ പിന്നെ അധികം കണ്ടിട്ടില്ല ഈ ഒരു ഡ്രസ്സില്. അല്ലെ ഇത് കഴിഞ്ഞ വേറൊരു പിക്കായിട്ട് തരാം, അത് ഇട്ട് ഓക്കെ. പിന്നെ ഇത് ഇത് ഞാൻ പറഞ്ഞത് ഈ കോലത്തിൽ എന്നെ കണ്ടിട്ടില്ലേ, ഈ കോലത്തില് പണ്ട് കണ്ടിരുന്ന എന്റെ കൂടെ കണ്ടല്ലോ ഞാൻ കോലത്തിൽ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിന് മുന്നെയാണ് ഇത്, അല്ല ഇത് കഴിഞ്ഞിട്ടാണ് അത്. കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്റെ ഒരു പിക്കാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എനിക്ക് ഡ്രസ്സും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എന്താ ഒരു കോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എന്റെ ഒരു കസിന്റെ മിക്കവാറും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ഫോട്ടോ, അതായത് എന്റെ ഫോട്ടോ, ഇത് കുറച്ചുകൂടെ എന്താണ് ഫസ്റ്റ്, അതായത് ഇപ്പോ ഇൻഫോ പാർക്കിൽ കയറുന്നതിന് മുന്നേ, അല്ല ഇൻഫോ പാർക്കിന്റെ ഫസ്റ്റ് ഡേ അല്ലേ, അതെ ഇൻഫോ പാർക്കില് ജോബ് കിട്ടിയ ഫസ്റ്റ് ഡേ. അതെ അതെ അതെ. അപ്പൊ ഞാൻ MBA ആയിരുന്നു, അപ്പൊ എന്നെ കോളേജിൽ കണ്ടെന്നാക്കി അവിടെ വന്നപ്പോ ഞാൻ എടുത്ത പിക്കാണ് ഫസ്റ്റ് ഡേ. ഇൻഫോ പാർക്കിന് ജോലി കിട്ടിയ ഫസ്റ്റ് ഡേ എടുത്ത എക്സിക്യൂട്ടീവ് ലിഫ്റ്റിലുള്ള പിക്ക്. ഇങ്ങനെ റെയറായിട്ട് കിട്ടുന്ന ഫോട്ടോസ് ആണ്. ഇങ്ങനെ ഇരുന്ന് ഞാനാ ഇപ്പൊ എന്താ ഫോട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാണാറുണ്ട്. ഇത് ഇത് ചേട്ടായിട്ട് ഒരു പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ്, എനിക്ക് വേറെ ആയിട്ടോ ഇഷ്ടം. ഇതിപ്പോ ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ എടുത്തതാണ്. പിന്നെ സിന്ദൂരം അത് അതെപ്പോഴും അങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ പെട്ടെന്ന് മനസ്സിലാവും. വേറെ ഹെഡ്ലൈറ്റ് നന്നായിട്ട് തെളിഞ്ഞു പോകും. പിന്നെ പിന്നെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം കുറഞ്ഞു ഒരു വര പോലെ. ഇല്ല ഞാൻ വരക്കാറില്ല, ഞാൻ ഇങ്ങനെ നോർമലി ഉള്ള ഇപ്പൊ കണ്ട ചെറിയ സാധനല്ലേ. ഇപ്പൊ ഇപ്പൊ കണ്ട ഫോട്ടോയില് ഒന്ന് നോക്കി അത് എന്തായാലും ഞങ്ങള് ക്യാമറയില് അനിയനെടുത്തുന്ന ഫോട്ടോ ആണ് നോക്കിയത്. പിന്നെ നെക്സ്റ്റ് ഫോട്ടോ, ഇത് ഞങ്ങൾ എവിടെയോ ട്രിപ്പ് ട്രിപ്പ് അല്ലെ, ഞങ്ങൾ ഒരു വൺ ഡേക്ക് വൺ ഡേ ട്രിപ്പ് നമ്മള് തൊടുപുഴയിൽ എവിടെയോ പോയി ആന എടുക്കും എടുത്തൊരു ഫോട്ടോയാണ്. ചുമ്മാ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ, ഇതിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അത് ബാക്കിയുള്ളതിലോ ഇത് ഞങ്ങള് പോയി തിരിച്ചു വന്ന വഴിക്ക് ഇഷ്ടപ്പെട്ടു, തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങള് ഇതിൽ എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും അവളെ കാണാൻ സമ്മതിച്ചല്ലോ. ഓക്കെ അതായത് ആ ഫോട്ടോ, ആ ഫോട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ കുറെ നാളായി എടുത്തിട്ട് എന്താണ് നമ്മൾ എന്താ ലാപ്പ് നോക്കുമ്പോൾ പിന്നെയും പിന്നെയും കുറെ ഫോട്ടോസ് കാണുമ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നും. ലാപ്പിൽ കുറെ ഫോട്ടോ കിടക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതാട്ടോ ഞങ്ങൾ ലാസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ. ഇത് ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മൂന്നാർ ചുമ്മാ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് മൂന്നാർ പോയപ്പോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അറിയാമോ, അതല്ല ഞങ്ങൾ കല്യാണത്തിന്റെ സമയത്ത് അങ്ങനെ ഫോട്ടോ ഫോട്ടോഗ്രാഫർമാർ വന്ന് അങ്ങനെ പോസ്റ്റ് ചെയ്യും ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന പറയേ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നതും നമ്മളെ നമ്മുടെ എക്കോ പോയിന്റ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫർമാരുണ്ടാവുള്ളൂ, അവർ അവരുടെ ജസ്റ്റ് നമുക്കൊന്ന് എന്തായാലും ഞങ്ങൾ രണ്ടിനും മാത്രമേ പോകുള്ളൂ, അപ്പം എല്ലാം സെൽഫി തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അവരെ കൊണ്ട് അവരെങ്ങനെ നിൽക്കുന്നു പറഞ്ഞു അവരുടെ പോസ്റ്റ് ആക്ച്വലി
പോസ് ഒക്കെ അടിപൊളിയാണ് നിക്കാന്ന് പറഞ്ഞു. ഞാൻ അത്രക്കും നിക്കാൻ അറിയാൻ പറഞ്ഞത് ഞാൻ എന്നോട് എന്നോട് പറയാം അവളൊക്കെ ചിരിക്കും പറഞ്ഞത് ഞാനൊരു ഫോട്ടോസ് ഒന്നല്ലാണ്ട് അല്ല ആ ഫോട്ടോസ് കാണിച്ചില്ല അത് കണ്ടിട്ട് ചിരിച്ചാണ് ഉള്ളതിൽ ഭേദം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് റൊമാൻസ് വന്നടാ അതാണ് ഈ സാധനം. ഞങ്ങള് ബൈക്കിനാണ് പോയത് മുടിയൊക്കെ പറഞ്ഞാകെ ഷോകായിട്ട് ഇന്നത്തെ ഫോട്ടോ ആണ് അതുകൊണ്ട് വലിയതൊന്നും ഇല്ല. ഓക്കെ അപ്പൊ ഇത്രയാണ് ഫോട്ടോ, ഇത്രയും ഫോട്ടോസ് ഞങ്ങൾ തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഈ റീസെന്റ് എടുത്ത ഫോട്ടോസ് ഒക്കെ മിക്കരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഇട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഷോർട്സ് എന്തായാലും ഇടാം അതിന്റെ കുറച്ചുകൂടെ ഫോട്ടോസ്, ഇതിനകത്ത് ഇല്ലാത്ത കുറെ ഫോട്ടോസ് ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാം അല്ലേ. ഓക്കെ അപ്പൊ ഇത്രയും ഫോട്ടോസ് ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഉള്ളുകൂടി എടുത്തു വെച്ചേക്കണം. എന്തായാലും നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നിയത് നിങ്ങൾ കമന്റിൽ ഒന്ന് അറിയിക്കണം അല്ലേ. കമന്റ് കമന്റ് ബോക്സിൽ കൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ എന്താ പറയാ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.